ക്രിസ്ത്യൻ ലൈവ് ചാരിറ്റി കരുണയുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് അബിഗയിലിന്റെ ജീവിതമാണ്. ബാല്യത്തിൽ തന്നെ വാടിത്തളർന്ന കിടക്കയിലായി പോയ ജീവിതമാണ് അബിഗയിലിൻ്റേത്. കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറയ്ക്ക് സമീപം മാഞ്ഞൂർ പാലക്കുഴിയിൽ വീട്ടിൽ ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് സഭാ ശുശ്രൂഷകൻ പി എം സജിമോൻ്റെ ഇളയ മകളാണ് അബിഗയിൽ. ദീർഘവർഷങ്ങളായി ശാരീരികമായ ബലഹീനതകളാൽ ജീവിതം തുടരുകയാണ് അബിഗയിൽ. കുറുവിലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയാണ് അബിഗയിൽ. എൻ്റെ പേര് സജിമോൻ എന്നാണ്. രണ്ട് പെൺമക്കളാണ്. 2007 കർത്താവിൻ്റെ വേല വേണ്ടി ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇളയമോൾ ജനിക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും എഴുന്നേറ്റ് കമന്ന് വീഴാനും എഴുന്നേറ്റ് ഇരിക്കാനും ഒക്കെയും താമസം കണ്ടു. അങ്ങനെയാണ് അവൾക്കെന്തോ ഒരു പോരായ്മ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ചിലപ്പോൾ ചില പിള്ളേർക്കൊക്കെ ഇതൊക്കെ ലേറ്റായിട്ട് ആണ് സംഭവിക്കുന്നത്, പേടിക്കാറില്ല, ചിലപ്പോൾ അവൾ തന്നെ എഴുന്നേറ്റിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 1.5 വയസ്സ് കഴിഞ്ഞിട്ടും അവൾ എഴുന്നേറ്റില്ല, അവൾക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റിയില്ല. എല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തെങ്കിൽ മാത്രമേ, തന്നെയുമല്ല അവൾക്ക് എഴുന്നേറ്റിരുത്തിയാലും അവൾക്ക് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല, മറിഞ്ഞു വീഴുമായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അവളുടെ നട്ടനിലിന് ബലക്കുറവാണ്, അതുകൊണ്ടാണ് അവൾക്ക് തനിയെ ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റാത്ത, എവിടെയെങ്കിലും ഇരുന്നാൽ ചാരി ഇരിക്കാൻ പറ്റത്തുള്ളൂ. കസേര ഇരിക്കണം, ചാരി കസേര ഇരിക്കാൻ പറ്റുള്ളൂ, ബെഞ്ചിലോ മറ്റ് സ്റ്റൂളിലോ മറ്റ് പടികളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണെന്ന് മനസ്സിലായി. ഓപ്പറേഷൻ ചെയ്താൽ ഒരു അതൊരു പൂർണ്ണ സൗഖ്യമുണ്ടാകുമെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ നട്ടലിനുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ട് എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടപ്പ് രോഗിയാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പ്രതീക്ഷിക്കാം എന്തെങ്കിലും, പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായില്ല. തയ്യാറായില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൾ മുട്ട നീന്തി നടക്കുമ്പോഴുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ഇവൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തീരെ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ നടു തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിലാണ് മോളെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഓപ്പറേഷൻ വേണ്ട, അവൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവൾ ചെയ്യട്ടെ, ബാക്കി നമ്മൾ സഹായിച്ചാൽ മതിയല്ലോ എന്നുള്ള ചിന്തയിലിരുന്നു. സുവിശേഷകനായ സജീമോന് സ്വന്തമായി ഭവനമില്ല. ദീർഘവർഷങ്ങളായി വാടക ഭവനത്തിലാണ് കഴിഞ്ഞുവരുന്നത്. നന്മയുള്ള ഹൃദയങ്ങളുടെ കൈത്താങ്ങലുകളാലാണ് ഈ കുടുംബം ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്.
പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാല് വളഞ്ഞിരുന്ന കാലൊക്കെ നിവർന്നു, കൈകൾ ചുരുണ്ടൊക്കെ ബലമില്ലാതിരുന്നു. അതൊക്കെ തിരുമ്മി ഇപ്പോഴും ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. എങ്കിലും അവൾക്ക് അവളുടെ കാര്യങ്ങൾ അവളുടെ അമ്മയാണ് ചെയ്തു കൊടുക്കുന്നത്. ചെറു പ്രായത്തിൽ അവളെ 7 വയസ്സിലാണ് സ്കൂളിൽ ചേർത്തത്. കാരണം ആ സമയം ഞങ്ങളെ പിരിഞ്ഞ് ഇരുന്നിട്ടില്ല, എങ്ങും മാറി നിന്നിട്ടില്ലാതിരുന്നുകൊണ്ട് സ്കൂളിൽ പോകുവാൻ അവളുടെ ആ ഒരു മനോനിലവാരത്തിലല്ലായിരുന്നു അവൾ. പിന്നെ 7 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ചേർത്തുവെങ്കിലും അവളുടെ അമ്മ സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും. 1, 2, 3 ക്ലാസ്സുകളിലൊക്കെയും അങ്ങനെയാണ് സ്കൂളിൽ പഠിച്ചത്. 4ാം ക്ലാസ് തൊട്ട് അവളുടെ അമ്മയ്ക്ക് അവളെ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ശരീര വളർച്ച ഉൾക്കൊണ്ടായി. അമ്മയ്ക്കത് വയ്യാതെ വന്നു. അങ്ങനെ പിന്നെ ഞാനാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂളിൽ കൊണ്ടുപോകും. ഞാൻ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എടുത്തുകൊണ്ട് വേണം പോകാൻ, അല്ലെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് വേണം പോകാൻ. എൻ്റെ മോളാണ് അബികയിൽ. അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് നന്നായി പഠിക്കുവാനും ഒക്കെ ദൈവം നല്ലൊരു ബുദ്ധി അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് പഠിക്കുവാനുള്ള ആഗ്രഹത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എന്നാൽ ആവോളം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവളുടെ അഭിരുചിക്ക് ഒത്തവണ്ണം എനിക്കത്രത്തോളം ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും അവളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവളെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആഴ്ചയിൽ 2-3 ദിവസമേ ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അവൾക്ക് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും അവളുടെ ശരീരത്തിൻ്റെ ബലഹീനത അടുപ്പിച്ചടുപ്പിച്ച് അവളെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവളുടെ ശരീരത്തിന് വളരെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എങ്കിലും കഴിയുന്നതും വീട്ടിലിരിക്കുന്ന സമയങ്ങളെല്ലാം അവളെ പഠിപ്പിച്ചു കൊടുക്കും. നല്ലതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സാമ്പത്തികമായിട്ടൊക്കെയും വളരെ ഞങ്ങൾ താഴ്ന്ന ഒരവസ്ഥയിലായതുകൊണ്ട് ഒരു ട്യൂഷൻ വെച്ച് അവളെ നല്ല രീതിയൊന്നും പഠിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കൃത്യമായ ഫിസിയോതെറാപ്പിയും പരിചരണങ്ങളും ലഭിച്ചാൽ അബിഗയിലിൻ്റെ ശാരീരിക അവസ്ഥകളിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. എൻ്റെ പേര് അക്സ, ഞാൻ അബിഗയിലിൻ്റെ ചേച്ചിയാണ്. എന്നേക്കാൾ 5 വയസ്സിന് എളുപ്പമാണ് അവൾക്കുള്ളത്. കുഞ്ഞിനെ എൻ്റെ ചെറുപ്പത്തിലേ അവളുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിലുള്ള ബാക്കി കുട്ടികളെ പോലെ കൂടെ കളിക്കാൻ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അവൾ വലുതാവുന്ന ഓരോ സമയത്തും ഞാൻ ഒരുപാട് സ്വപ്നം കാണുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ അവളെ കൊണ്ട് കളിക്കാൻ പോകുന്നതൊക്കെ. അങ്ങനെ ഓരോ സമയം കഴിയുന്നതോറും അവളെ കൊണ്ടുപോകാൻ പറ്റാതെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും വളരെ സങ്കടം ഉണ്ടായിരുന്നു. ഇതുവരെ എനിക്കങ്ങനെ പുറത്തോട്ടൊന്നും അവളെ കൊണ്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഓരോ സാഹചര്യത്തിലും അവൾക്ക് അടുത്തിരിക്കാനും വീട്ടിലിരുന്ന് കളിക്കാനും വർത്തമാനം പറയാനും ഒക്കെ ആയിരുന്നു കൂടുതൽ സമയം. പിന്നെ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ എൻ്റെ കൂടെ എപ്പോഴും നല്ല കൂട്ടായിട്ട് അവളുള്ളത്. അപ്പോൾ ഒക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന സമയം കൂടുതലും അവൾ ഒരുപാട് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ കൂട്ടാണ് അവൾ. പിന്നെ മറ്റുള്ളവരുടെ സംസാരങ്ങളായാലും പുതിയതായിട്ട് എന്ത് കാര്യം കേട്ടാലും അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് അത് അതുപോലെ തന്നെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ഭയങ്കര കഴിവുണ്ട് അവൾക്ക്. അളവില്ലാതെ നേരെ സ്നേഹിച്ചു നീ ആത്മാവിനെ അധികമായി പകർന്നു നൽകി അളവില്ലാതെ നേരെ സ്നേഹിച്ചു നീ ആത്മാവിനെ അധികമായി പകർന്നു നൽകി.
പകർന്നു നൽകി ഇതിലും വലുതാ വേറെന്തുള്ളു ഇതിലും വലുതാ വേറെന്തുള്ളു ഈ ലോകേ ഞാൻ ഏറ്റവും പ്രാപിച്ചിടാൻ ഈ ലോകേ ഞാൻ ഏറ്റവും പ്രാപിച്ചിടാൻ ഇത് പോരായേ ഇത് പോരായേ ഇത് പോരായേ ഇത് പോരായേ നിൻ സാമീപ്യം പോരായേ നിൻ സാന്നിധ്യം പോരായേ. സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കുടുംബമായി താമസിക്കുവാൻ ലഭിച്ച ഭവനത്തിലാണ് സജിമോനും ഭാര്യ മോളിയും മൂത്ത മകൾ അക്സയും ഇളയ മകൾ അബീഗയിലും അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. പഠിക്കുവാൻ നല്ല ബുദ്ധിയുള്ളത് കൊണ്ട് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളുടെ സ്കൂളിൽ നിന്ന് നല്ല പ്രോത്സാഹനമുണ്ട്. പിന്നെ ബി ആർ സിയിലെ ടീച്ചർമാരും എല്ലാ വിധത്തിലും നല്ല പ്രോത്സാഹനമുണ്ട്. അവളെ കഴിവതും എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഉന്നതമായൊരു ഭാവി വിദ്യാഭ്യാസത്തിലൂടെ നേടുവാൻ, അവൾക്ക് ശാരീരികമായിട്ട് അവളുടെ വൈകല്യങ്ങളെ നമ്മൾ കണക്കിലെടുക്കണ്ട. ദൈവം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് തന്നു എന്ന് വിശ്വസിച്ചാണ്, നിങ്ങളാണ് അവളെ വളർത്തുവാൻ ഏറ്റവും യോഗ്യരെന്ന് കർത്താവ് കണ്ടതുകൊണ്ടാണ് അവളെ നിങ്ങളെ തന്നെ തന്നത് എന്ന് അവർ ഞങ്ങളെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാനിടയായി. എന്നാൽ എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിച്ചപ്പോഴാണ് അവരുടെ പരിമിതികൾ മനസ്സിലാവും. തീർത്തും ശരിക്കും അവളെക്കുറിച്ചുള്ള എല്ലാ രീതിയിലും അവളെ കരുതുവാനും പരിപാലിക്കുവാൻ ശുശ്രൂഷിക്കുവാനെല്ലാം ഞങ്ങളെയാണ് ദൈവം കണ്ടത്. ഞങ്ങളെ ദൈവം അങ്ങ് വിശ്വസിച്ച് അവളെ ഞങ്ങളുടെ കയ്യിൽ തന്നു എന്ന് വിശ്വസിക്കുവാനും അതനുസരിച്ച് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുവാനും നടത്തുവാനും ഇന്നുവരെയും കഴിഞ്ഞു. ദീർഘവർഷങ്ങളായി ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന അബീഗയിലിന്റെ തുടർ ജീവിതവും വിദ്യാഭ്യാസവും സംരക്ഷണവുമാണ് ഈ കുടുംബത്തിന്റെ പ്രധാന പ്രാർത്ഥനാ വിഷയം. കഷ്ടതയുടെ ആഴങ്ങളിൽ ആരോരും അറിയാതെ കഴിയുന്ന ചില ജീവിതങ്ങൾ, അവരിൽ ഒരാളാണ് അബീഗയിലും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. അതുപോലെ ഓരോ കാര്യത്തിനും എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ അവൾക്ക് വളരെ ഭയമാണ്. അതുകൊണ്ട് തന്നെ വെളിയിലോട്ട് ഒരു കാരണവശാലും അവളെ തന്നെ ഇരുത്തിയിട്ട് പോകാൻ അവൾ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. വളരെ പ്രയാസം ഉണ്ടെങ്കിലും കുഞ്ഞിൻ്റെ ഈ അവസ്ഥയിൽ ദൈവം ഞങ്ങൾക്കൊരു വിടുതൽ തരുമെന്ന് ആലോചന പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വളരെ പ്രത്യാശയോടെ ഞങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾ എഴുന്നേറ്റ് നടന്ന് ദൈവത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷിയാവുമെന്ന് ദൈവാത്മാവിലൂടെ പല പ്രവാചകന്മാരിലൂടെ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു സമയത്തിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സുശേഷകളുടെ ബന്ധത്തിലാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഈ കുഞ്ഞിന് ദൈവം ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം അവളെ വളർത്തുവാനും അവളെ സ്നേഹിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അവളും ആ സന്തോഷത്തിലാണ്. ദൈവം ഞങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് അവൾക്കൊരു വിടുതൽ തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച് ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വരുന്നു. ദീർഘവർഷങ്ങളിലായി കണ്ണീർ വറ്റിയ അവസ്ഥയിലാണ് ഈ കുടുംബം. അബീഗയിലിനെ നമുക്ക് മറക്കാതിരിക്കാം. അബീഗയിലിന്റെ ജീവിതത്തിന് കരുതലും കരുണയും അർപ്പിക്കാം. ഈ മകൾക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാം. നന്മയുള്ള കൈത്താങ്ങലുകളാൽ ഈ മകളെ നമുക്ക് കരുതാം. മോളുടെ വിദ്യാഭ്യാസവും അവളുടെ ചികിത്സയും അവളുടെ
ശരീരം പലപ്പോഴും കൈ കാലുകൾ വഴക്കമില്ലാത്തൊരു ഈ എപ്പോഴും ഒരേ ഇരിപ്പോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാത്തതുകൊണ്ടോ അധ്വാനം ചെയ്യാത്തതുകൊണ്ട് കൈ കാലുകളൊക്കെ എപ്പോഴും ഒരു വഴക്കമില്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇടയ്ക്ക് നേരത്തെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ കുറുപ്പം നിറയുന്നു കോട്ടയത്ത് പോയി വണ്ടി വിളിച്ച് പോയി ഫിസിയോതെറാപ്പി ചെയ്തു വരാൻ വലിയ സാമ്പത്തിക ഡെയിലി പോയി വരിക എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പോകാൻ പറ്റത്തുള്ളൂ. സ്ഥിരമായിട്ട് കൊണ്ടുപോയി ചെയ്താലോ ശരീരത്തിന് ഒത്തിരി വ്യത്യാസം അവളുടെ അവൾക്ക് തനിക്ക് തൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും അതിനിപ്പോൾ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കുറച്ച് നാൾ വളരെ നാളുകളായി അതിന് പോകാൻ പറ്റാതായിട്ട് അത് ചെയ്യാത്തതിൻ്റെ ഒരു ശാരീരികമായ വഴക്കക്കുറവ് അവളുടെ കൈകാലുകൾക്കുണ്ട്. കാഴ്ചയിൽ കുഴപ്പമൊന്നും തോന്നിക്കുന്നില്ലെങ്കിലും വലത് കൈ കൊണ്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. വലത് കൈക്ക് സ്വാധീനക്കുറവുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എഴുതാൻ മാത്രമേ പറ്റൂ. അതും സാധാരണ പിള്ളേരുടെ 30% സ്പീഡ് മാത്രമേ ഉള്ളൂ. എഴുതി മറ്റുള്ളവരുടെ ഒപ്പം എത്താൻ പറ്റത്തില്ല. നോട്ടുകളൊക്കെയും അവളുടെ അമ്മയാണ് എഴുതി കൊടുക്കുന്നത്. പഠിക്കാനും നല്ല ഓർമ്മയും നല്ല ബുദ്ധിയും നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് അവൾക്ക് അവളുടെ ആഗ്രഹം പോലെ എന്തുമാത്രം പഠിക്കാൻ പറ്റുമോ അത്രയും വരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ജീവിതത്തിൻ്റെ ആകസ്മികമായ നിമിഷങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ഈ കുടുംബത്തിനായി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ ലൈവ് പ്രേക്ഷകരോട് പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ലൈവ് ചാരിറ്റി കരുണയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.